സമാനതകളില്ലാത്ത ഒരു ദുരന്തം മുണ്ടക്കയെ വല്ലാതെ ബാധിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും രാവിലെ 8:30 ഇവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ബസ്സാണിത്. മുണ്ടക്കൈ എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ്. പക്ഷേ ഇത് ചൂരൽമല എന്ന് ബോർഡ് മാറ്റിയിരിക്കുന്നു. കാരണം മുണ്ടക്കൈ എന്ന ഭൂമിയിലേക്ക് ഇപ്പോൾ ഈ ബസ്സിന് യാത്ര സാധ്യമല്ല. ഇന്ന് ഞങ്ങളും ഈ ബസ്സിൽ യാത്രക്കാരാണ്, ഞാനും എസ് വിനേഷ് കുമാറും ആ ബസ്സിലെ ജീവനക്കാർക്കും ഒപ്പം യാത്രക്കാർക്കും ഒപ്പം. ദുരന്തഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഈ കൽപ്പറ്റ മുണ്ടക്കൈ യാത്ര വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം മുണ്ടക്കൈ, ചൂരൽമല എന്നൊക്കെയുള്ളത് വലിയ ഒരു ടൂറിസം കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച് ഇരുവശത്തും മലനിരകളാലൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട മേഖല, ആ യാത്ര ആസ്വദിച്ചിരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ ഇന്ന് ഞാനും വിനേഷും ഈ ബസ്സിൽ കയറുമ്പോൾ അതിന്റെ മൂഡ് ഒന്ന് വേറെയാണ്. കാരണം യാത്രക്കാരുടെ എണ്ണം തുലവും കുറവാണ്. നേരത്തെ ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ടിരുന്ന ഒരു ബസ്സാണ്, ഒരുപാട് മുണ്ടക്കൈ നിവാസികൾ ആശ്രയിച്ചിരുന്ന ഒരു ബസ്സാണ്. പക്ഷെ അവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. വിനേഷ്, നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഇടയിലും ഇത്തരം സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും. കാരണം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്ന രണ്ട് പ്രധാന പട്ടണങ്ങളാണ് ഒന്ന് കൽപ്പറ്റയും മറ്റൊന്ന് മേപ്പാടിയും. ആ പ്രദേശത്തെ, ആ ഭൂപ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഒറ്റ രാത്രി നേരം വെളുത്തപ്പോഴേക്കും ആ നാട് തന്നെ, അതായത് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശമേ ഇല്ലാതായി, ചൂരൽമലയും ഇല്ലാതായി. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ട്. ദുരന്തഭൂമിയോളം ബസ് പോകുന്നില്ലെങ്കിൽ പോലും പരമാവധി ദൂരം ഓടിക്കുക എന്ന് തന്നെയാണ് KSRTC അങ്ങനെ തന്നെയാണ് അവരുടെ. ഇതൊന്ന് ഇന്നലെ നമ്മൾ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സമയത്ത് മാത്രമാണ് ഈ ബസ് സർവീസ് നടത്തായിരുന്നത്. ആ ദുരന്തത്തിന്റെ ഒരു വലിയൊരു ആഘാതം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർവീസ് ഇത് തുടങ്ങുകയായിരുന്നു അല്ലേ? തീർച്ചയായും. രഞ്ജിത്ത്, ഇതിനകത്ത് ഇങ്ങനെയൊന്നും അല്ല, ഇത് മുഴുവൻ ആളുകളായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിരുന്ന ഒരു റൂട്ട് കൂടിയാണിത്. കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആളുകൾ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചില സമയത്ത് ഇവിടെ വയനാട്ടിലെ ജോലി ചെയ്യുന്ന കാലത്ത് രാത്രി 9:30 ഒരു മുണ്ടക്കൈ ബസ് ഉണ്ട്. ആ ബസ് നിറയെ ആളായിരിക്കും, തൂങ്ങി പിടിച്ചായിരിക്കും ആളുകൾ ഉണ്ടാകുക. അവരൊക്കെ ഈ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ ഉള്ള ആളുകൾ, വെള്ളാർമല ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ആ ബസ്സിനെയാണ് പ്രധാനമായും, 2-3 ട്രിപ്പുകൾ ഉണ്ട് തോന്നുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക്, ചൂരൽമലയ്ക്ക് മുണ്ടക്കൈ, അതിൽ മുഴുവൻ ആളുകളായിരിക്കും. അവർ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനുമൊക്കെ മേപ്പാടി കഴിഞ്ഞാൽ പിന്നെ കൽപ്പറ്റ ജില്ലാസ്ഥാനമാണ് വയനാടിന്റെ, പല ആവശ്യങ്ങൾക്കും വന്നുകൊണ്ടിരുന്നതാണ്. ആ ആളുകളൊക്കെ ഒരുപക്ഷെ ഈ സീറ്റിൽ എവിടെയൊക്കെയോ ആ ആളുകളൊക്കെ ഇരിക്കേണ്ടവരായിരുന്നു. അവരൊന്നും ഇല്ലാതെ ഈ ബസ് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കും അതൊരു ദുഃഖകരമായ കാര്യമാണ്. സ്ഥിരമായി വന്നു പോകുന്നവരുണ്ട് അല്ലേ? അങ്ങനെ സ്ഥിരം യാത്രക്കാരായിട്ടുള്ള മുണ്ടക്കൈ നിവാസികളായ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുകയായിരുന്നു നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവർ. തീർച്ചയായും സ്ഥിരമായി, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള റൂട്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിർഭാഗ്യവശാൽ ആ ആളുകളൊന്നും തന്നെ അങ്ങോട്ടുള്ള യാത്രക്കാരൊന്നും ഇല്ല. പക്ഷെ ഇപ്പോ ഇതിനകത്തുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ മേപ്പാടി വരെയും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല, പരമാവധി ഒരു കള്ളാടിപ്പാലം വരെയോ അല്ലെങ്കിൽ പുത്തുമല, ഇതുപോലെ തന്നെ നമുക്കറിയാം സമാനമായ ദുരന്തം ഉണ്ടായതാണ് അവിടെ. പിന്നെയും ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ തോട്ടം മേഖലയാണ്. ആളുകൾ ആ കാലത്ത് തോട്ടം തൊഴിലാളികളെ ഇവിടെ ലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പുനരുദ്ധീസിപ്പിച്ചതാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഹാരിസൺ മലയാളവും AVT ആയിഷ പ്ലാന്റേഷനും ഒക്കെയാണ് ഈ മലകൾ. പ്രധാനമായും ചമ്പ്രമലയുണ്ട്, വെള്ളാർമലയുണ്ട്, പിന്നെ ചൂരൽമലയുണ്ട്, അട്ടമലയുണ്ട്, പുത്തുമലയുണ്ട്. ഇങ്ങനെ മലകൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശം, അത്രയും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും മനോഹരമായ സ്ഥലം, വിനോദസഞ്ചാരികൾ ഏതു സമയവും എത്തുന്നൊരു സ്ഥലം, മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ നോക്കാതെ ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ്. പക്ഷെ അതെല്ലാം ആ നാട് അങ്ങനെ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത്. എന്നിട്ടും ആളുകൾ ഈ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങോട്ട് തന്നെയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് യാത്രക്കാരോടും നമുക്ക് ബസ്സിലെ ജീവനക്കാരോടും ഒക്കെ വിഷയം സംസാരിക്കും. കാരണം അവരും ഒരു വൈകാരികമായ വേറെ തരത്തിലായിരിക്കും. Thank you.
എട്ട് മാസമായി ഈ ബസ്സിലെ ജീവനക്കാരിയാണ് മുക്കം സ്വദേശിയായ ശ്രീമതി രജനി. രജനി നമ്മളോട് പറയുകയായിരുന്നു, നേരത്തെ മുണ്ടക്കൈയിലേക്ക് യാത്ര ചെയ്തിരുന്ന പല ആളുകളും ഇന്ന് ഈ ബസ്സിലില്ല, സ്ഥിരമായി ഉണ്ടായിരുന്ന ആളുകൾ പലരും. എത്ര എട്ട് മാസമായി അല്ലേ ബസ്സിലെ? മുണ്ടക്കൈയിലേക്കായിരുന്നു ഇതിന് മുൻപല്ലേ ദുരന്തത്തിന് യാത്ര? ദുരന്തത്തിന് മുന്നും മുണ്ടക്കൈ തന്നെയായിരുന്നു, ഈ ബസ്സിൽ തന്നെ. നിറയെ ആളുണ്ടാവും? നിറയെ ആളുണ്ടാവും. തിരിച്ചുള്ള ട്രിപ്പ് എത്ര ട്രിപ്പ് ഉണ്ടാവും ഒരു ദിവസം? ഇതിപ്പോ ഒരു ട്രിപ്പേ ഉള്ളൂ, ഒന്ന് അങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും. ഒരാഴ്ചയിൽ നാല് ദിവസവും. ഈ സ്ഥിരമായ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ അല്ലേ? ഒരുപാട് ആളുണ്ട്, ആരൊക്കെ പോയി ആരൊക്കെ ഉള്ളതെന്നൊന്നും അറിയില്ല. നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഒരു ഹോട്ടലുണ്ട്, ഞങ്ങൾ സ്ഥിരം ചായ കഴിക്കണേ, അതൊന്നുമില്ല. എന്താ ഈ അതിന് ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ ഈ ബസ്സിൽ ജീവൻ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോഴും ആളോട് സംസാരിക്കുമ്പോഴും ഫീൽ എന്താണ്? നല്ല വിഷമുണ്ട്. യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞല്ലേ? യാത്രക്കാർ ഒരുപാടില്ല, കുറെ ആളൊക്കെ ക്യാമ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ആരൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ഉമ്മയുടെ പേരെന്താ? എന്റെ പേര് ഖദീജ. പുത്തൂർ പേര്. അനിയത്തിന്റെ മോളെ കാണാൻ ക്യാമ്പിലേക്ക്. സ്കൂളിലാ മെപ്പാടി. ചൂരൽമലയായിരുന്നു, ചൂരൽമല പോയെന്റെ പക്കത്തായിരുന്നു. എന്താ അവസ്ഥ അവരുടെ? അവരെ വീട് മൊത്തം പോയി, വീടും സ്ഥലവും. വയസ്സായ ഉമ്മ ഉണ്ട്, രണ്ട് മക്കളുണ്ട്, ഓളുണ്ട്, ഓനുണ്ട്. പിന്നെ ഓളെ കൂടെ വിൻസിന് ജോലി ചെയ്തവരൊക്കെ പോയി. കട നടത്തുവായിരുന്നോ? റേഷൻ കട നടത്തി ആണ് ഓന്. ഓൻ ചൂരൽമല റേഷൻ കടയിലേ, ഓള് മിംസിലും. എല്ലാം പോയി, എല്ലാം പോയി. മോര് മോൻ ഉണ്ടാക്കായി സ്കൂളിലടിക്കുന്നു, സ്കൂളൊക്കെ പോയില്ലേ? സ്കൂളും പോയി. സ്കൂള് പോയിന്ന് പോയി പറയുന്നുണ്ട്, അമ്മമാർക്ക് അറിയില്ല. ഇവര് ചൂരൽമല പോയെ പക്കത്തിക്കനെ. ചൂരൽമല നേരത്തെ പോയിട്ടുണ്ടോ ഉമ്മ? ആ, ഞാനവരെ വീട്ടിൽ ഒത്തിരി പോയി താമസിച്ച അനിയത്തിന്റെ മോളല്ലേ. എന്തായാലും അവിടെ താമസത്തിന് സുഖം. ഓനോട് വിറ്റ് ഇങ്ങോട്ട് പോരി ഒറ്റക്കാ പോ, എന്റെ പക്കത്ത് കടാറി പറയും. ഞാൻ ഒറ്റക്ക് നല്ല സുഖമാണ് അവിടെ താമസിക്കാൻ. നല്ല കാലാവസ്ഥ അല്ലേ? കാലാവസ്ഥ അവിടെ ഏത് ചൂടത്തി ചെന്നാലും. അത് പണ്ട് കാലത്ത് ഉരുള് പൊട്ടിയ പോയാണോ അല്ലേ? ഓല് ആ നിക്കണത്ത് പോയ വെറും കല്ലേ കാണാനുള്ളൂ. അങ്ങനെയാണ്. മനസ്സ് പറയണം, അതിന്റെ ഒരു കൂരല്ലോ. നേരെ അനിയത്തിന്റെ മോള ഞങ്ങൾ കൊടുവള്ളിയാണ്. മോളെ ചുരൽമൽ കെട്ടിച്ചാണ് അനിയത്തിന്റെ മോള. അവരൊക്കെ എങ്ങനെയാണ്? ധൈര്യമൊക്കെ വന്നിട്ടുണ്ടോ? ധൈര്യം എന്ന് വെച്ചാ ഒരു കൂരാകണവരെ ധൈര്യം അല്ലല്ലോ. എന്നാലും ജീവൻ കിട്ടിയല്ലോ എന്നുള്ള ഒരു ധൈര്യമുണ്ട്. ജീവൻ കിട്ടിയത് വലിയ ഭാഗ്യം ദൈവത്തിന്റെ. എങ്ങോട്ടാ യാത്ര? ചൂരൽമലക്കാണ്. വീട് എവിടെയാണോ? വീട് കൽപ്പറ്റ. മകളെ കെട്ടിച്ചാ അവിടെ.
അപ്പം മകളെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അവിടെ പോലീസിന്റെ ഒരു ഇതില്ലേ, അതിന്റെ അടുത്താണ്. അവിടെ രണ്ട് വീട്ടിലും ഒരു വീട്ടിലാണ്. അങ്ങോട്ട് എത്തിയില്ല, സ്കൂളിന്റെ അപ്പുറം. മുമ്പൊക്കെ പോകാറുണ്ടായിരുന്നു? അവസ്ഥ വളരെ മോശമാണ്. ഞാൻ അപ്പൊ തന്നെ പോയിരുന്നു, അപകടം പറ്റി അപ്പൊ തന്നെ പോയി. പിന്നെ രണ്ടു ദിവസം അവിടെ നിന്നിട്ടൊക്കെ പോന്നെ. പറയ ചൂരൽ മല പറയ ചൂരൽമലക്ക് പോവാ. അമ്മായി അമ്മേന്റെ വീട്ടിൽ പോവാ. ഇടയ്ക്ക് പോകാറുണ്ട്? എങ്ങനെ കൽപ്പറ്റയാണോ വീട്? എങ്ങോട്ട് പോവുകയാണ്? എവിടേക്കാ പോകുന്നത്? ഞാന് ചൂരൽമല വില്ലേജ് റോഡ്. വില്ലേജിലാണ് നമ്മള് വീടൊക്കെ നിൽക്കുന്നത്. അവിടൊക്കെ വില്ലേജ് വരെ മൂടിപ്പോയി. ഈ ദുരന്തം ബാധിച്ച സ്ഥലം തന്നെയാണ് നിങ്ങൾ? ആ അതെ. അല്ല, അവിടെ നിന്ന് 2 കിലോമീറ്റർ താഴെയാണ് ഈ വില്ലേജ് പറയുന്ന സ്ഥലം. വില്ലേജ് ആ സ്ഥലത്തിന്റെ പേരാണ്? ആ വില്ലേജ്. വില്ലേജ് പറഞ്ഞാൽ അത് കോട്ടപ്പടി വില്ലേജിലേക്ക് വരികയായിരുന്നു. പണ്ട് സർക്കാർ വാടകയ്ക്ക് എടുത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പഴയ വില്ലേജ് എന്നാ അതിന് പേര് പറയാം. ആ വില്ലേജ് സർക്കാർ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്റെ ജനങ്ങളൊക്കെ നീതി അടക്കണമെങ്കിൽ എല്ലാ കടലാസിനും മേപ്പാടി കോട്ടപ്പടി വില്ലേജിൽ വരണം. അപ്പൊ എന്താക്കി, ഞങ്ങളെ ഏട്ടനാനിയന്മാരും കണ്ടിട്ട് നമുക്ക് സ്ഥലം ഉണ്ടല്ലോ, അതിനൊരു 4 സെന്റ് 5 സെന്റ് കൊടുക്കുക സർക്കാർ. ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കോട്ടെ, ഈ നാട്ടുകാർ ഇവിടുന്ന് പോകണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഇത് ചെയ്തു. അവിടേക്കൊന്നും ബാധിച്ചിട്ടില്ലല്ലോ? ബാധിച്ചിങ്ങനെ വില്ലേജൊക്കെ മൂടിക്കിടക്കുക, വില്ലേജിലൊക്കെ ചെളി കയറി കിടക്കും. വീടൊക്കെ ചെളിയിലാണുള്ളത്. കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഉണ്ട്, ഞങ്ങളെല്ലാരും ഉണ്ട്, ആ വില്ലേജ് പരിസരത്തുള്ളവരെല്ലാരും ആരും പോയിട്ടും മണ്ണിടിഞ്ഞ് അങ്ങോട്ട് വരികയായിരുന്നു. വെള്ളവും മണ്ണും എല്ലാം കൂടി ചാടി അടിച്ച് പൊളിച്ച് വരികയാണ്. ആദ്യത്തെ വരവിൽ തന്നെ എല്ലാരും അറിഞ്ഞിങ്ങനെ. അപ്പൊ എന്തായി, എല്ലാരും ഒച്ച കേട്ടപ്പോ ഫോറസ്റ്റിൽ കയറിപ്പോയി. ഫോറസ്റ്റാണ് അതിന്റെ അടുത്ത്, ഫോറസ്റ്റ് എല്ലാരും കയറി. ഇന്നത്തെ വരവിലാണ് ആകെ നേരത്തി പോയത്. രണ്ടാമത്തെ 3-ാമത്തെ പൊട്ട് 4 മണിയോട് കൂടി എല്ലാം ഒതുക്കിയിട്ട് ഒരു പൊട്ടലാണോ ഇനി ഭൂകമ്പമാണോ എന്ന് പറയുന്നത്. ആ സൈസാണ് അതിൻ്റെ ഒരു സൗണ്ടും വരവും പിന്നെ സ്മെല്ലുകളും ആ വരുന്ന മണ്ണിന്, അതാണ് സംഭവിച്ചത്. അവിടെ നിന്ന് ഇപ്പോ വീട് ഉപയോഗിക്കാൻ പറ്റില്ല? വീട് ഉപയോഗിക്കാം, തേച്ച് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം. ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നോ? അല്ല, ക്യാമ്പിൽ പോയൊക്കെ രജിസ്റ്റർ ചെയ്ത് പിന്നെ ഇടക്കിടക്ക് ക്യാമ്പിൽ പോവും വരും. പിന്നെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മോളവിടെ കൊണ്ടുപോയി ആക്കി, ഇടയ്ക്കിടക്ക് ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം. അപ്പൊ അതുകൊണ്ട് അവിടെ മോളവിടെ പോയി താമസിക്കലായിരുന്നു. ഇപ്പൊ ജനകീയ തെരച്ചിലല്ലേ, ഒന്ന് അവിടെ ഒന്ന് പോയി കണ്ട് അതിനുവേണ്ടി പോവാണ്. അവിടെ അവിടെ നിന്നാണ് 10-42 അവിടുന്ന് കിട്ടിയത്, നമ്മളെ സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ചൂരൽമല ഇറങ്ങിയിട്ട് ബെയിലിപ്പാലം കിടന്ന് അങ്ങനെ നടന്നു പോകണം? അങ്ങോട്ട് പോണ്ട, നമുക്ക് ഇങ്ങോട്ടാ പോ, വില്ലേജിലേക്കാ പോണ്ട്, വില്ലേജ് സ്ഥലത്താ പോണ്ടത്. അത് മുണ്ടക്കൈക്കാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. പ്രദേശമൊക്കെ അതിൽ പെട്ടതന്നെയാണ്, നമ്മളെ ഏരിയയിൽ പെട്ടതന്നെയാണ്. 10, 9, 12 പകുതി ഭാഗമാണ് ഇപ്പം പോയി കിടക്കുന്നത്. വാർഡുകൾ 3 വാർഡിന്റെയും 12 പകുതി ഭാഗം പോയി, ബാക്കിയുള്ളൂ 10, 9 മൊത്തം പോയി, 10 ഒരു 3/4 പോയി. ഇത്രയും ഭാഗം പോയി കിടക്കുന്നത്. ഓഗസ്റ്റ് 8 പറഞ്ഞ ഡേറ്റ്, ഓഗസ്റ്റ് 8 പറഞ്ഞ ഡേറ്റിനാണ് ദുരന്തം ഉണ്ടായത്, 2019. ആ അതേ ഡേറ്റിന് പിറ്റേ കൊല്ലം 20 മുണ്ടക്കൈ ഈ ഇപ്പൊ പൊട്ടിയതിന്റെ അടുത്ത് തന്നെ വേറൊരു പൊട്ടുകൂടെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് ആർക്കും ആളപായൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഓഗസ്റ്റ് 8 പിന്നെ ജൂലൈ 30 രാത്രിയാണ് സംഭവിച്ചത്. അത് സംഭവിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകം തകർന്നു പോകുന്ന രീതിയിലുള്ള സൗണ്ടുകളാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ ആദ്യത്തെ പൊട്ടിന് തന്നെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം ഇരച്ചു വരുന്നു.
അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയവർ കുറെ പേര് രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു, ഞാനൊക്കെ അതിൽ ഓടി രക്ഷപ്പെട്ടു. പിന്നെ നോക്കുമ്പോഴത്തേന് രണ്ടാമത്തെ പുട്ട് അതിനേക്കാളും വലുതാണ്. രാവിലെ തൊട്ട് അന്ന് അന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് പെരുമഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പ്രതിനിധിയാണ്. അന്ന് രാത്രി പോലെ തന്നെയാണ്, നമുക്ക് ഒരു വെളിച്ചോ വെട്ടോ ഒന്നുമില്ല. സന്ധ്യാസമയത്ത് എങ്ങനെ ഉണ്ടാവും, ആ രീതിയാണ് രാവിലെ തൊട്ട് പകലൊക്കെ അത് കണ്ടീഷനായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളൊരു സംശയമുണ്ട് വീട്ടിൽ നിന്ന്. അന്ന് രാത്രി ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ പൊട്ട് പൊട്ടുന്നത്. ഒരു മണിക്ക് ആ പൊട്ടിന് വെള്ളമാണ് ഇറച്ചി കയറുന്നത്. വെള്ളം ഇറച്ചി കയറുന്ന ആൾക്കാരുടെ നിലവിളിയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് കഴിഞ്ഞപ്പോഴത്തേന്. രണ്ടാമത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ട്, ഇതെന്താണ് മൊത്തം പോവാണെന്ന് ഓർത്തുകൊണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങി ഓടുക. നമ്മളും ഓടി, രക്ഷപ്പെടാൻ പറ്റിയൊരു രക്ഷപ്പെട്ടു. കുറെ പേര് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഒരുപാട് ആൾക്കാർ, 100 ആളുണ്ടെങ്കിൽ അതിൽ 80 പേര് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോയി. ബാക്കി 20% ആൾക്കാരാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. കുറേ ആൾക്കാർ തിരിച്ച് കിട്ടി, ബോഡിയായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മൾ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതും ആ ജീവനോടെ രക്ഷപ്പെടുത്താനും ആദ്യം രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ചെയ്ത് ഈ നാട്ടിലെ ആൾക്കാർ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴും നമ്മളെല്ലായിടത്തും വോയിസ് മുഖാന്തരം പലരും അപ്പോൾ തന്നെ നമുക്ക് വിടാവുന്ന സ്ഥലത്തൊക്കെ വാട്സാപ്പിൽ വോയിസ് വിട്ടിരുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം രാവിലെ തന്നെ, രാവിലെ അല്ല, നേരം വെളുക്കുന്നതിന് മുന്നേ 2 മണിയായപ്പോഴത്തേക്ക് കുറേ വണ്ടികൾ വന്നു, ആൾക്കാർ വന്നു. അങ്ങനെയാണ് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയവരെ രക്ഷിച്ചു. എന്നിട്ടും പകുതിയോളം ആൾക്കാർ, പകുതി മുക്കാലും ആൾക്കാർ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പം മരണപ്പെട്ടതിൽ തന്നെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളെ ഇനിയും കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തിരയാൻ പോവുകയാണ് ഞങ്ങളൊക്കെ. ഇപ്പം ഞങ്ങളുടെ വീടൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും ക്യാമ്പിലാണ് ഞങ്ങളിപ്പോ നിലവിലുള്ളത്. ഞങ്ങൾ ദിവസവും വരും, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ആ തെരച്ചിലിന് വേണ്ടി പോവുകയാണ്. എന്നും വരും. ഇന്നലെ മാത്രം പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടത്തിവിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും രാവിലെ വരും, കുറെ കണ്ണീരായിട്ട് തിരിച്ചു പോവും. കിട്ടുന്നവരെ തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പം 12-13 ദിവസം ആയതുകൊണ്ട് ആരെയും തിരിച്ചറിയില്ല. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങൾ ഒന്നിച്ച് നടന്ന ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സ് തളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. മുണ്ടക്കൈ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നിർത്തുക, അങ്ങോട്ട് പോവില്ല, ചുരൽമല വരെയും പോവില്ല. അപകടത്തിന് ശേഷം നിറച്ച് യാത്രക്കാരനാണ്. എല്ലാരും പരിചയമുള്ള മുഖങ്ങളാണ്, ആരെയും കാണാനില്ല, പല ആൾക്കാരാണ്. ഇല്ല, ആ മുഖങ്ങളെല്ലാം പോയി. സ്ഥിരം യാത്രക്കാർ, പിന്നെ കുട്ടികളും സ്കൂൾ കുട്ടികളും കണ്ട് മിസ്സിങ്ങിലൊക്കെ വന്നതിൽ കണ്ട് അന്വേഷിച്ച് നോക്കുമ്പോ പിന്നെ നമ്മള് പലരോടും അന്വേഷിച്ച് നോക്കുമ്പോ അവരൊന്നുമില്ല. ചില ആൾക്കാരെ ബോഡി വരെ കിട്ടിയില്ല. ശൂന്യമാണ്, നല്ല തിരക്കാണ്. വെള്ളാറമല മുണ്ടക്കൈ. നമ്മള് മുണ്ടക്കൈ വരെ പോകേണ്ട ഒരു ബസ്സിന്റെ യാത്ര. അപ്പൊ ഞാൻ വിനേഷ് ഇറങ്ങുന്നത് നീലിക്കാപ്പ് എന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെ വെച്ച് ഈ ബസ്സിന്റെ സർവീസ് അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. കാരണം മുണ്ടക്കൈ നിവാസികൾ എന്ന് പറഞ്ഞ യാത്രക്കാർ സ്ഥിരമായി ഉണ്ടാകുന്ന ആരും ഈ ബസ്സിന്റെ ഭാഗമല്ല ഇപ്പോൾ. അല്ലെ വിനേഷ്? വല്ലാത്തൊരു നമുക്കും ഡ്രൈവർ പറഞ്ഞു, കാരണം സ്ഥിരമായി
യാത്ര ചെയ്തിരുന്ന ഒരുപാട് മുഖങ്ങൾ, അതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയില്ല, വ്യക്തിബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം സ്ഥിര യാത്രക്കാരുമായിട്ട് ബസ് ജീവനക്കാർക്ക് എപ്പോഴും ഒരു ആത്മബന്ധമുണ്ടാവും. അവരൊന്നും ഇല്ലാതെ ഇങ്ങനെ ശൂന്യമായി ബസ് വരുന്നു എന്നുള്ളത് അതായിരുന്നു നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. എന്തായാലും ആ മനുഷ്യരൊന്നും ഇനി നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യില്ല. കാരണം അവർക്കൊപ്പമായിരുന്നു നമ്മൾ യാത്ര ചെയ്യേണ്ടത്. പക്ഷെ അവരൊന്നും ഇനി തിരിച്ചു വരാൻ കുറച്ചു പേരെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും. കാരണം അവരിലാണ് നമുക്കിനി പ്രതീക്ഷ. അവരുടെ അതിജീവനത്തിനൊപ്പം തന്നെയാണ് നമ്മൾ ഇനി നിൽക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി നമ്മളിനിയും മുണ്ടക്കയിലേക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഈ ബസ്സിൻ്റെ യാത്ര പക്ഷേ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീത് കൽമുട്ടിക്കും ഹരികൃഷ്ണനുമൊപ്പം രഞ്ജിത് രാമേന്ദ്രനും എസ് വിനേഷ് കുമാറും.